ഫ്രണ്ട്സ്, ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് ദേവാലയത്തിലാണ്. നവംബർ 17 മുതൽ 26 വരെ നടക്കുന്ന ക്രിസ്തുരാജത്വ തിരുനാൾ മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതാ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, മുതിർന്നവരും കുട്ടികളുമൊക്കെ ക്രിസ്തുരാജൻ്റെ പാദങ്ങളിലൊന്ന് തൊട്ടു വണങ്ങി അനുഗ്രഹം തേടുന്നതിന് കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ക്രിസ്തുരാജൻ്റെ മുന്നിൽ അറിയിക്കാനും നല്ലൊരു നാളേക്കായുള്ള പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരെയാണ് നമുക്കിതായി ഇവിടെ കാണാവുന്നത്. നമ്മുടെ പോലീസിൻ്റെ സാന്നിധ്യം നമ്മുടെ എടുത്ത് പറയേണ്ടതാണ്. അവരുടെ ഒരു എഫേർട്ട് നമുക്ക് വളരെയേറെ സഹായകരമാണ്. ദേവാലയത്തിന് ചുറ്റും വൃത്തിയാക്കുന്നതിന് വേണ്ടി അതിനുള്ള സ്റ്റാഫുകളെയെല്ലാം സംഘാടകർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ തിരുസ്വരൂപത്തിൽ തൊട്ടു വണങ്ങി തിരികെ വരുന്നവരാണ് ഈ കാണുന്നത്. ഈ മോനെ കണ്ടില്ലേ, ക്യാമറ കണ്ടതും ഇതാ ചാടി എഴുന്നേറ്റ് വരികയാണ്. വളരെ സന്തോഷമാണ് മുഖത്ത്. ആ ക്യാമറയിലേക്ക് വന്ന് പിടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമം നടത്തി. രണ്ടുപേരുടെയും സ്നേഹം കണ്ടില്ലേ. ഇതാ ഇവിടെയാണ് ഭക്തരെ അവരുടെ മെഴുകുതിരി നേർച്ച അർപ്പിക്കുന്ന സ്ഥലം. നിരവധി ഭക്തരാണ് ഇവിടെ വന്ന് മെഴുകുതിരി നേർച്ച അർപ്പിക്കുന്നത്. നിങ്ങൾ ദൂര സ്ഥലങ്ങളിൽ നിന്നുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വരുന്ന തിരുനാൾ ദിവസങ്ങളിൽ എല്ലാ ട്രെയിനുകളും കൊച്ചുവേളി പേട്ട സ്റ്റേഷനുകളിൽ നിർത്തുന്നതാണ്. കൂടാതെ KSRTC ബസ് തിരുവനന്തപുരത്തെ എല്ലാ ഡിപ്പോയിൽ നിന്നും ബസ് സർവീസ് നടത്തുന്നതുമാണ്. അതുമാത്രമല്ല, സർക്കാർ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽത്ത് സെൻ്ററും ആംബുലൻസിൻ്റെ സേവനം 24 മണിക്കൂറും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി നല്ല കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഇവർ ഒരുപാട് സ്റ്റാളുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി അവിടെയുള്ള കാഴ്ചകളും കൂടെ കാണാം. ഇവിടുത്തെ കുലിക്ക് സർബത്താണ്. കുലിക്ക് സർബത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്രോ ഇതാ കണ്ടില്ലേ, ഗ്ലാസ്സൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കുന്നുണ്ട്. ഇവരുടെ ആക്ഷൻസാണ് നമുക്ക് കണ്ടു നിൽക്കാൻ ഒരു കൗതുകം ഉണർത്തുന്നത്. അങ്ങനെ നമ്മുടെ കുലിക്ക് സർബത്ത് റെഡി. ഇതൊരു വെറൈറ്റി ഐറ്റമാണ്, സ്മോക്കി ബോൾ. അപ്പൊ ഇവിടെ വരുന്നവർ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോൾ നല്ല ചൂട് ചായയും നല്ല ചൂട് മുളക് ബജിയും കൂടെ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതാ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാളും ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാ നോക്കി, ചായയും ബജിയും കഴിക്കുന്ന ആ ഒരു സ്റ്റാളിന് മുന്നിലെ തിരക്ക് കണ്ടോ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഉത്സവങ്ങളിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക. അത് നമുക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് പാഴാക്കാതിരിക്കുക. ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുക, വിവിധ കാഴ്ചകളൊക്കെ കാണുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരങ്ങളിലൊന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള ഉത്സവങ്ങളൊക്കെ ഒരു ആഘോഷമായിട്ട് എടുക്കുക, എൻജോയ് ചെയ്യുക.
ദാ ഇവിടെ വിവിധ ഇനം സ്വീറ്റ്സ് ഇവിടെ ലഭിക്കുന്നതാണ്. ദാ ഇതൊരു സ്വീറ്റ്സ് ആണ്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതൊരു ജൈൻ ജിലേബിയാണ്. എൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല. ഇവിടെ ചേട്ടൻ്റെ കച്ചവടം പൊടി പിടിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അത് ഉണ്ടാക്കുകയാണ്. എന്താ ചേട്ടൻ മാവെടുത്ത് എന്താ എണ്ണയിലേക്ക് ഡിസൈൻ ചെയ്ത് ഒഴിക്കുകയാണ്. ഇതിന് അത്യാവശ്യം പ്രാക്ടീസ് വേണം. അപ്പോൾ എന്താ അത് ചേട്ടൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്താ അത് ഇങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. ഇനി നമുക്ക് കുറച്ച് താഴേക്ക് പോകാം. തീരത്തേക്കാണ് കേട്ടോ, തീരത്തേക്ക് പോകുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ സ്റ്റോളുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതുപോലുള്ള ഉത്സവങ്ങളിൽ കുഞ്ഞുങ്ങളെ കൂടുതലും പങ്കെടുപ്പിക്കുക, അവരെ കൊണ്ടുവരിക. അത് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാനസിക വളർച്ചയ്ക്ക് തന്നെ അത് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഉത്സവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് വരിക, അവർക്കത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ചേച്ചിമാരൊക്കെ ഇവിടെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ തിരക്കിന് ഇടയിലുമാണ് അവർ ഈ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതിൻ്റെ സംഘാടകരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വഴിമുടക്കിന്ന് സെൽഫി എടുക്കുന്നു. ഹലോ, ഇവിടെ ഇവിടെ ഹലോ, ആ കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള മറ്റ് കാഴ്ചകളും കൂടെ കാണാം. ഇതാ പിന്നെയും കുലുക്കി സർബത്തിൻ്റെ ഒരു സ്റ്റാൾ ഇവിടെയുണ്ട്. കുലുക്കി സർബത്ത് കുടിക്കുന്നതിലല്ല കാര്യം, പക്ഷേ ഇത് ഇവരുടെ ഒരു കുറച്ച് ആക്ഷൻസ് ഉണ്ട്, അത് നമുക്ക് കണ്ടു നിൽക്കുന്നത് ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളിപ്പോൾ പള്ളിയുടെ മുൻവശത്തുള്ള കടലിൻ്റെ തീരത്ത് വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ നിങ്ങൾക്ക് കാണാം, ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയവരൊക്കെ കടലിൻ്റെ തീരത്ത് ഇങ്ങനെ മണലിൽ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികളൊക്കെ അവിടെ അവിടെ കളിച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കടൽ തീരത്ത് കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കാൻ വളരെ രസമുള്ള കാര്യമാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു കാര്യം, കടൽ തീരം നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ തിരമാലയുടെ ശബ്ദവും നമ്മുടെ കഥ പറച്ചിലും ഒക്കെ ആയിട്ട് ആളുകളൊക്കെ നല്ല രസത്തോടു കൂടി ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു നല്ല കാഴ്ചയാണ്, നല്ല അനുഭവമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില റൈഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ടാറ്റാ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരിക. ഇതുപോലുള്ള ഉത്സവങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുമ്പോൾ അവരുടെയും സന്തോഷം നമുക്ക് കാണാം, അതുവഴി നമുക്കും സന്തോഷം ഉണ്ടാവും. അതാ കണ്ടില്ലേ, അവരുടെ തുള്ളിച്ചാട്ടവും ബഹളവും ഒക്കെയാണ് അതാ ഇവിടെ നടക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഉത്സവത്തിൽ പങ്കുചേരുക, ഫാമിലിയോടെ വരിക. കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ, അണ്ടിൽ ദെൻ ബൈ.